നമസ്കാരം. ഇന്ത്യ റഷ്യ ബന്ധം ഉലയാതെ മുന്നോട്ടു പോകുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും മികച്ച നേട്ടത്തിന് വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വളർന്നുവരുന്ന അടുത്ത ബന്ധങ്ങൾക്കിടയിൽ S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ ഡെലിവറി വേഗത്തിലാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യ റഷ്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉക്രൈനുമായുള്ള റഷ്യയുടെ നിരന്തരമായ സംഘർഷം മൂലമുണ്ടായ കാലതാമസത്തിനിടയിലാണ് ഈ ഒരു അഭ്യർത്ഥന. നിലവിലെ പ്രവചനങ്ങൾ അനുസരിച്ച് ഉയർന്ന ശേഷിയുള്ള സിസ്റ്റത്തിന്റെ നാലാമത്തെയും അഞ്ചാമത്തെയും സ്ക്വാഡനുകൾ യഥാക്രമം 2026 മാർച്ചിലും 2026 ഒക്ടോബറിലും വിതരണം ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 400 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള S-400 സിസ്റ്റത്തിന്റെ 5 സ്ക്വാഡനുകൾക്കായി ഇന്ത്യയും റഷ്യയും 2019 കരാർ ഒപ്പിട്ടത്. 3 സ്ക്വാഡനുകൾ ഇതിനകം വിതരണം ചെയ്യുകയും പ്രവർത്തനക്ഷമമാക്കുകയും തന്ത്രപരമായി ചൈനയുടെയും പാകിസ്ഥാന്റെയും മുന്നണികളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഡെലിവറികൾ വേഗത്തിലാക്കാനും നടപടികൾ എത്രയും വേഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും അടുത്തിടെ നടന്ന ചർച്ചകളിൽ ഇന്ത്യ റഷ്യയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അഭ്യർത്ഥന പരിഗണിക്കാമെന്ന് റഷ്യൻ പക്ഷം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. S-400 സംവിധാനത്തെ ഇന്ത്യൻ എയർഫോഴ്സ് ഒരു ഗെയിം ചേഞ്ചറായി തന്നെയാണ് കാണുന്നത്. ഇത് അടുത്തിടെ സ്വന്തമാക്കിയ തദ്ദേശീയമായ MRSAM ആകാശ് മിസൈൽ സംവിധാനങ്ങളും അതേപോലെ തന്നെ ഇസ്രായേലി സ്പൈഡർ ക്വിക്ക് റിയാക്ഷൻ ഉപരിതല വായു മിസൈൽ സംവിധാനങ്ങളും പൂർത്തീകരിക്കുന്നുണ്ട്. ഈ ഏറ്റെടുക്കലുകൾ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിയിൽ കാര്യമായ പുരോഗതിയാണ് രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ദീർഘദൂരങ്ങളിൽ ശത്രു പ്ലാറ്റ്ഫോമുകളെ നേരിടാൻ ലക്ഷ്യമിട്ട് DRDO വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ സംവിധാനങ്ങളെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട്. കുശ പദ്ധതി എടുത്തു പറയേണ്ടതാണ്. യഥാർത്ഥ നിയന്ത്രണ രേഖയിലുടനീളം ചൈനീസ് സൈന്യത്തിന്റെ ഗണ്യമായ വ്യോമ പ്രതിരോധ വിന്യാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് വേഗത്തിലുള്ള ഡെലിവറികൾക്കുള്ള പ്രേരണ. സാധ്യതയുള്ള ഭീഷണികളെ നേരിടാൻ ഇന്ത്യ സ്വന്തം സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസം. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധം കൂടുതൽ ഉറപ്പിച്ചിട്ടുണ്ട്. വിവിധ ആയുധ സംവിധാനങ്ങളുടെ നിർമ്മാണത്തിലും പരിപാലനത്തിലും സൈനിക സംയുക്ത സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഇരുവരും സമ്മതിച്ചിട്ടുമുണ്ട്. S-400 ട്രയംഫ് മിസൈൽ സിസ്റ്റത്തിലേക്ക് വരികയാണ് എങ്കിൽ വിമാനം, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിങ്ങനെ വിവിധ വ്യോമ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും കഴിവുള്ള റഷ്യ വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ ഉപരിതല വായു മിസൈൽ സംവിധാനമാണ് S-400 ട്രയംഫ്. S-400 ട്രയംഫിന് 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 30 കിലോമീറ്റർ വരെ ഉയരത്തിൽ 4 വ്യത്യസ്ത തരം മിസൈലുകൾ ഉപയോഗിച്ച് ഒരേ സമയം 36 ലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കുവാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും അപകടകരമായ പ്രവർത്തന രീതിയിൽ വിന്യസിച്ചിരിക്കുന്ന ആധുനിക ലോങ് റേഞ്ച് SAM ആണ് ഇത്. US വികസിപ്പിച്ച ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റത്തെക്കാൾ വളരെ മുന്നിലാണിത്. തങ്ങളുടെ വ്യോമസേനയും മിസൈൽ ആയുധങ്ങളും നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്ന ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരായ വ്യോമ പ്രതിരോധ ശേഷിയും മറ്റും വർദ്ധിപ്പിക്കുന്നതിനാണ് ഇന്ത്യ ഈ S-400 മിസൈലുകൾ വാങ്ങാൻ തീരുമാനിച്ചത്. വർഷങ്ങളായി ഇന്ത്യയുമായി നിരവധി അതിർത്തി തർക്കങ്ങളിലും സംഘർഷങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ നേരിടുന്ന പ്രത്യാഘാതങ്ങളെ മുൻനിർത്തി തന്നെയാണ് ഈ ഒരു നീക്കം. തുറമുഖങ്ങളും താവളങ്ങളും അടിസ്ഥാന സൗകര്യ പദ്ധതികളും ചൈന നിർമ്മിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെയും പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ ഏറ്റെടുക്കൽ നിർണായകമാണ്. ആഗോളക്രമത്തിന്റെ അനിശ്ചിതത്വത്തിനും ചാഞ്ചാട്ടത്തിനുമിടയിൽ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്താനും പ്രതിരോധ പങ്കാളികളെ വൈവിധ്യവൽക്കരിക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് എന്നതും എടുത്തു പറയണം.